ചീരയുടെ വിത്തുകൾ വളരെ അനായാസം എങ്ങനെ കളക്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമ്മൾ കളക്ട് ചെയ്ത് നട്ടില്ലെങ്കിലും ഇതിന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നാച്ചുറൽ ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ട്. ഇത് കാറ്റിലൂടെ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിലൂടെ ഒക്കെ സ്പ്രെഡ് ചെയ്യാറുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചീരയുടെ വിത്ത് നടുവാൻ വേണ്ടി കളക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. വളരെ പാകമായിട്ടുള്ള ചീരയുടെ വിത്ത് വേണം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്. അതായത് വിളയാത്ത പൂക്കൾ നമ്മളിതിനു വേണ്ടി സെലക്ട് ചെയ്ത് വിളഞ്ഞ് പാകമായിട്ടുള്ള ചീരയുടെ പൂക്കളാണ് നമ്മളിതിനു വേണ്ടി എടുക്കേണ്ടത്. അത്തരത്തിലുള്ള പൂക്കൾ നമ്മൾ പറിച്ചെടുക്കുക. അതിനുശേഷം ഒരു വെള്ള പേപ്പറിലൂടെ നമ്മളിത് വെക്കുക. അപ്പോൾ നമ്മൾ ആ പൂക്കൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ചെറിയ ചെറിയ ഒരു കടുക് പോലത്തെ ഒരു സാധനം വീഴുന്ന കാണാം. അതാണ് അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറിക്കുമ്പോഴേക്കും അതിനോട് ചെറിയ ഇലയും തണ്ടും കാര്യങ്ങളൊക്കെ കാണും. ആദ്യമായിട്ട് ആ ഇലയും തണ്ടും ഒക്കെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനുശേഷം ആ പൂ നന്നായിട്ട് ഞെരടുക. ഞെരടി അതിനെ വളരെ സോഫ്റ്റ് ആക്കുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോഴേക്കും വിത്ത് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ഇതേപോലെയാണ് ചീരയുടെ വിത്ത് വരുന്നത്. ഒരു കടുക് പോലെയാണ് അതിൻ്റെ വിത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്കൊരു അത്യാവശ്യം വലിയൊരു പേപ്പറിലേക്ക് ഇട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് വേണേൽ നമുക്ക് അതിൻ്റെ അരികൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ മുറവോ പാത്രമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ പേറ്റി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ നമുക്ക് ചെറിയ പേപ്പർ എടുത്ത് അതിനെ വീശി കൊടുത്തുകൊണ്ട് ആ കാറ്റിൽ അതിൻ്റെ മുകളിൽ വരുന്ന പൂവും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് അത്യാവശ്യം സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളത് അത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഏത് മെത്തേഡൊക്കെയാണെങ്കിലും നമുക്ക് വളരെ അനായാസം അത് സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.